നമ്മൾ നേരത്തെ ഒരു മോണോഷോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര്, ഒരുപാട് പേരും ചോദിച്ചില്ല, ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഈ ഡബിൾ ഷോക്കുകൾ വരുന്നത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഡബിൾ ഷോക്കുകൾ വരുന്ന അഡ്ജസ്റ്റ് ചെയ്തത് കാണിക്കാൻ വേണ്ടി ഞാൻ ഓർത്തൊരു യൂട്യൂബ് വീഡിയോ ആണെന്നു കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇടാൻ പറ്റുമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഇത് നമ്മുടെ ഉള്ളൊരു പഴയ വണ്ടിയാണ്, എൻ്റെ വണ്ടി തന്നെയാണ്, പൾസർ 150 ആണ്. ഇതിന് നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനും ഉണ്ട്. ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷനാണ് ശരിക്കും പ്രീലോഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിന് ചെറിയ മെഷർമെൻറ്റ് കൂടി ഉണ്ട്. ആ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മെഷർമെൻറ്റ് ടേപ്പും ഒരു സീറഞ്ചും ആണ് ആവശ്യമായിട്ടുള്ളത്. ഈ സീറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതിൽ എഴുതിയിട്ടുണ്ട് R22.5. ഈ സാധനം തന്നെയാണ് നമ്മൾ റിയർ മോണോഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും എടുത്തത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ വണ്ടി വന്നപ്പോഴത്തേനും ഈ വണ്ടിയുടെ കിറ്റിൻ്റെ അകത്ത് ഇത് തന്നതാണ്. ഇപ്പോഴത്തെ വണ്ടികൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വന്ന് ഏതോ ഒന്ന് രണ്ട് വണ്ടികൾക്ക് ഇപ്പോഴും വരുന്നുണ്ട്. ഓക്കെ, നമുക്കിത് എങ്ങനെ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ആദ്യം നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം. ആ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നത്? മെഷർമെൻറ്റ് എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് സാഗ് കണക്കാക്കാൻ പറ്റുള്ളൂ. സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി വെറുതെ ഇരിക്കുമ്പം അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഒരു ട്രാവലുണ്ട്, അതായത് അതിൻ്റെ സെൽഫ് വെയ്റ്റിൽ, ഒപ്പം റൈഡറും ആ റൈഡറിൻ്റെ വെയിറ്റുകളും കയറി കഴിയുമ്പോഴത്തേക്ക് അത് എന്തുമാത്രം കംപ്രസ് ആവുന്നു, അതിനെയാണ് നമ്മൾ സാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാഗ് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യുന്നതെന്ന്, ആ സാഗ് എത്ര മെഷർമെൻറ്റിനുള്ളിൽ നിന്നാലാണ് റിയർ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും, അല്ലെങ്കിൽ ഏത് മെഷർമെൻറ്റിനുള്ളിലാണ് റിയർ ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ ബോഡിയിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് സൂം ചെയ്യാൻ പറ്റുമോ? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ ബോഡിയിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ആ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ റിയറിൽ ഷോക്ക് പിടിപ്പിച്ചിരിക്കുന്ന ബോൾട്ടിൻ്റെ അടിവശത്തു നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു മെഷർമെൻറ്റ് ടേപ്പ് എടുക്കുന്നു. മെഷർമെൻറ്റ് ടേപ്പ് നമ്മളെടുത്തു. അതിനുശേഷം ഇതാ ഇവിടെ നമ്മൾ ഇതുവരെ മെഷർമെൻ്റ് എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം കാണിച്ചിരിക്കുന്നത് 39 ആണ്. 39 സെൻറ്റിമീറ്റേഴ്സാണ്. 39.something ഉണ്ട്, 39 സെൻറ്റിമീറ്റേഴ്സ് നമ്മൾ എടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു റൈഡർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എന്തുമാത്രം താഴേക്ക് വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ഒരു ഇതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റൈഡർ കയറി ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അധികം വെയിറ്റ് ഇല്ല. അപ്പം യൂഷ്വലി നമ്മൾ നേരത്തെ 39.something ആയിരുന്നു മാർക്ക് ചെയ്തിരുന്നത്, ഇപ്പോൾ ഇത് 38 ആണ് കറക്റ്റ് വന്നിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10.2 ഓളം വരുന്നുണ്ട് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക്. ഈ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് 10.2 എന്ന് പറയുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള മെഷർമെൻ്റ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തൊട്ടിട്ട് 15 വരെയുള്ള മെഷർമെൻസിൽ നമുക്ക് ഇതിനെ കൊള്ളിക്കാൻ പറ്റും. അതായത് 5 തൊട്ടിട്ട് 15 വരെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഷർമെൻസ് അളക്കുമ്പോഴത്തേനും 5 ആണ് വരുന്നതെങ്കിൽ അത് ഹാർഡ് സസ്പെൻഷൻ ആയിരിക്കും. ആ ഹാർഡ് സസ്പെൻഷൻ നമ്മൾ സാധാരണഗതിയിൽ ഹൈ സ്പീഡ് ട്രാവൽസിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല ടാർമാക്കിലൊക്കെ ഓടിക്കാനാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ കൂടുതലും ബമ്പി റോഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ ഈ 5-ൽ നിന്നും നേരെ ഇത് 5 to 10 apt ആണ്. അപ്പം 10 വരുമ്പോഴത്തേനും നമുക്കിതൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് തുടങ്ങും. അപ്പം നമുക്കിതൊരു ഇതിപ്പോൾ ഒരു 10.2 ആണ് കിടക്കുന്ന ഒരു ശകല അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട്. ഇപ്പം കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള ഒരാൾ കയറുമ്പോഴത്തേക്ക് ഈ ഹൈറ്റ് കുറച്ചും കൂടെ താഴും. അതുകൊണ്ട് നമ്മളിതൊരു 2mm അല്ലെങ്കിൽ 3mm ഇതിൻ്റെ ഹൈറ്റ് കുറയ്ക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സ്പ്രിംഗ് ലോഡ് സെറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സീറഞ്ച് എടുത്ത് ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. സീറഞ്ച് ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഇതിന് ടെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു നോച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു നമ്മൾ പുതിയൊരു ഷോക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോക്ക് സാധാരണഗതിയിൽ കിടക്കുന്ന സെക്കൻഡോ തേർഡോ നോച്ചിലായിരിക്കും പുതിയ ഷോക്ക് കിടക്കുന്നത്. നമ്മൾ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോക്കിൻ്റെ നോച്ച് നമ്മൾ ഫസ്റ്റ് നോച്ചിൽ ഇട്ടിട്ട് നമ്മൾ റൈഡ് ചെയ്ത് നോക്കി നമുക്ക് കംഫർട്ടബിൾ ആണ് തോന്നുവാണെങ്കിൽ ആ ഫസ്റ്റ് നോച്ചിൽ, അതായത് ഏറ്റവും വലിയ നോച്ചിൽ കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിരിക്കുന്നത്. കാരണം ഈ നമ്മുടെ ബമ്പി റോഡ്സിലും അതുപോലെ തന്നെ നമ്മളുടെ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് അല്ലാത്ത റോഡുകളിൽ ഓടിക്കാനായിട്ട് ഈ ഫസ്റ്റ് നോച്ച് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് നോച്ച് അല്ലെങ്കിൽ സെക്കൻഡ് നോച്ച്, അതിനപ്പുറത്തേക്ക് പോകുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി എന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് എന്തായാലും ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഓർക്കണം, ഒരു സൈഡ് മാത്രം ചെയ്താൽ പോരാ, അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ ചെയ്യണം. നമ്മുടെ റൈഡർ കയറിയിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കയറാതെയുള്ള മെഷർമെൻറ്റ് നമ്മൾ ആദ്യം എടുക്കുന്നില്ല, കാരണം അതിൽ വ്യത്യാസം വരത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇത് 38.5 വന്നിരിക്കുകയാണ്. നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 39.2something ആയിരുന്നു. അപ്പോൾ 38.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഈ ഷോക്കിൽ, ഈ ഷോക്കുകൾ താരതമ്യേന പുതിയ ഷോക്കുകളാണ്, കണ്ട ഒരു ലുക്കല്ലേ ഉള്ളൂ. അപ്പം ഈ ഷോക്കുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെൻറ്റിലാണ് ഈ വണ്ടിയുടെ ഷോക്കുകൾ നിൽക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഇത് ഏകദേശം ട്രാവൽ ചെയ്യിച്ചിട്ട് ഇതിൻ്റെ ഒരു 180° ട്രാവൽ ചെയ്യിക്കാൻ പറ്റും. അത്രയും ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 to 12 mm, അതായത് 1 cm മുകളിൽ നമുക്ക് സ്പ്രിംഗ് ട്രാവൽ അഡ്ജസ്റ്റ് ചെയ്ത് ടെൻഷൻ കൂട്ടാനായിട്ട് സാധിക്കും.